السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، ഏറ്റവും ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദ് അവർകൾ, എന്റെ മറ്റു സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ അവിടുത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നാദൻ റബ്ബു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരാവണം. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചത് മനുഷ്യർ മാത്രമല്ല, അതല്ലേ ഒരു ദിവസം മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ ഹബീബ് ഖുതുബയോദാൻ വേണ്ടി മിമ്പറിലേക്ക് കയറുന്ന സമയത്ത് മദീന പള്ളിയാകെ വിറപ്പിച്ചുകൊണ്ട് ഒരു കരച്ചിൽ കേൾക്കുകയാണ്. സ്വഹാബത്താകെ മുഖത്തോട് മുഖം നോക്കി, ആരും കരയുന്നതായി കാണുന്നില്ല. അപ്പോൾ അതാ അള്ളാഹുവിന്റെ ഹബീബ് മിമ്പറിൽ ഇറങ്ങി ആ പള്ളിയുടെ മൂലയിലുണ്ടായ ഒരു പഴയ മിമ്പറിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. എന്നിട്ട് ആ മിമ്പറിനോട് പറയുന്നു, നീ കരയല്ലേ മോനെ? സ്വഹാബത്താകെ ഒന്നടങ്ങാൻ കരയാൻ തുടങ്ങി. കാരണം കരഞ്ഞതൊരു മിമ്പറായിരുന്നു. ഇനി എന്റെ മുകളിൽ കയറി അള്ളാഹുവിന്റെ ഹബീബ് ഖുതുബയോദില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ആ മിമ്പർ കരഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചത് വെറും മനുഷ്യർ മാത്രമല്ല, ജീവനില്ലാത്ത വസ്തുക്കൾ പോലും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ നാം ഒക്കെ അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കൽ നിർബന്ധിതരാണ്. മദീനയുടെ മണൽപ്പെരുപ്പിൽ മാലോകരുടെ മാനസാന്തരത്തിലേക്ക് മാനവ വിപ്ലവത്തെ ചാർത്തിക്കൊടുത്ത വിശ്വപ്രവാചകൻ മുത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല എത്രമാത്രം സ്നേഹിച്ചു എന്നറിയോ? ഖുർആനിൽ യാ ആദം, യാ ഈസാ, യാ മൂസ എന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരു സ്ഥലത്ത് പോലും യാ മുഹമ്മദ് എന്ന് അല്ലാഹു തആല വിളിച്ചു പറഞ്ഞിട്ടില്ല. അത്രയ്ക്കും സ്നേഹം അല്ലാഹു തആലക്ക് അവന്റെ ഹബീബിനോടുണ്ടായിരുന്നു. ഒരു ദിവസം അതാ ഈസാ നബിയുടെ കാലഘട്ടത്തിൽ തെറ്റുമാത്രം ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അങ്ങോട്ട് പോവാനൊരുങ്ങിയ ഈസാ നബി അലി ഇസ്ലാമിനെ അനുയായികൾ തടഞ്ഞു, അങ്ങോട്ട് പോവല്ലേ നബിയെ, അതൊരു തെറ്റുമാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യനാണ്. അപ്പോൾ അതാ മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലി ഇസ്ലാം വന്നുകൊണ്ട് ഈസാ നബിയോട് പറഞ്ഞു, തങ്ങൾ അങ്ങോട്ട് പോവണം. കാരണം അന്നത്തെ ദൈവിക ഗ്രന്ഥമായ തൗറാത്ത് പാരായണം ചെയ്യുമ്പോഴൊക്കെ ആ മരണപ്പെട്ട മനുഷ്യൻ അഹമ്മദ് എന്ന് പേര് കാണുമ്പോൾ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ആ പേരിനെ ചുംബിക്കുമായിരുന്നു. ആ ഒറ്റ കാരണത്താൽ ജീവിതത്തിലെ തെറ്റുമാത്രം ചെയ്ത് ജീവിച്ച ആ മനുഷ്യർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗം കൊടുക്കണമെങ്കിൽ അല്ലാഹു തആല അവന്റെ ഹബീബിനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു. ധർമ്മാധിഷ്ഠിതമായ ഭരണ സംവിധാനം നിലവിൽ കൊണ്ടുവരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം രാത്രി നടക്കുന്ന സമയത്ത് ഒരു ഉമ്മ തന്റെ ചെറ്റക്കുടിയിൽ ഇരുന്ന് വിളക്കിന്റെ വെളിച്ചത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് ഇങ്ങനെ പാടുകയാണ്. ഇത് കണ്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ഉമ്മയുടെ പിറകിൽ പോയിരിക്കുകയാണ്. ആ ഉമ്മ അള്ളാഹുവിന്റെ ഹബീബിന്റെ മത് പാടുന്തോറും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. കരഞ്ഞ് ആ കരച്ചിലിന്റെ ശബ്ദം കേട്ട സമയത്ത് ആ ഉമ്മ തിരിഞ്ഞു നോക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന് എന്റെ പിന്നിലിരുന്ന് കരയുകയാണ്. ആ ഉമ്മ ചോദിച്ചു, നീ ആരാണ് മോനെ, നീ എവിടുന്നാണ് വന്നത്? അപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ ഉമറാണ്, എനിക്കൊന്ന് ദുആ ചെയ്യണേ ഉമ്മ. ആരാണ് ഇത് പറയുന്നത്? ദുനിയാവിൽ തന്നെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് വാങ്ങി വെച്ച മഹാനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ കരയണമെങ്കിൽ എത്രമാത്രം സ്നേഹം സ്വഹാബത്ത് അള്ളാഹുവിന്റെ ഹബീബിന് നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറ്റ ശത്രുവായ അബൂ ജഹൽ പോലും പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദിന്റെ അനുയായികൾ മുഹമ്മദിനെ സ്നേഹിക്കുന്നത് പോലെ ഒരു അനുയായികളും തന്റെ നേതാവിനെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം. സ്വഹാബികളെ സ്നേഹിച്ചതുപോലെ, താബിഈങ്ങളെ സ്നേഹിച്ചതുപോലെ, തബൂ താബിഈങ്ങളെ സ്നേഹിച്ചതുപോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല. എന്നിരുന്നാലും നമ്മൾ കഴിയുന്നത്ര അള്ളാഹുവിന്റെ ഹബീബിനെ മുഹമ്മദ് മുഹബ്ബത്ത് വെക്കണം. കഴിയുന്നത്ര സ്വലാത്തുകൾ ചൊല്ലണം. ഈ റബീഉൽ മാസത്തിൽ ഒരുപാട് സ്വലാത്തുകൾ ഞങ്ങൾ ചൊല്ലണം. അവിടുത്തെ മൗലിദ് പാരായണം ചെയ്യണം. അള്ളാഹുവിന്റെ ഹബീബിനെ നല്ലോണം മുഹബത്ത് വെക്കുന്ന സജ്ജനങ്ങളെ അള്ളാഹു തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നെക്സ്റ്റ് കോഡ് ലെറ്റർ ബി.
Code letter B. Judges, please note code letter B on the stage. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين അധ്യക്ഷപീഠം അലങ്കരിക്കുന്ന അധ്യക്ഷരെ വിജ്ഞാനത്തിന് അമത നുകർന്നു തരുന്ന നല്ലവരായ ഗുരുവരന്മാരെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ നാട്ടുകാരെ ഞാൻ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വിശ്വപ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1493 ജന്മദിനത്തോടനുബന്ധിച്ചാണ് ഇവിടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസഹബി വസല്ലമയെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് സർവശക്തനായ അനാഥൻ തുണക്കുമാറാകട്ടെ. ആമീൻ. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന തമോ യുഗത്തിലെ മനുഷ്യ പിശാചുകൾ നടത്തിയിരുന്ന നരന്യായാട്ട നിർബാധം ഉത്തരാധുനികതയുടെ ഉത്തുംഗ ശൃംഗത്തിലകൊള്ളുന്ന പുത്തൻ സഹസ്രാബ്ദത്തിന്റെ പ്രാരംഭത്തിൽ തുടർന്നു വന്നത് ഏറെ ലജ്ജാകരമാണ്. ഈ ചീഞ്ഞളിഞ്ഞ സാഹചര്യം മാറ്റിയെടുക്കണമെങ്കിൽ ഏതെങ്കിലും പുരാണ ഹാസ്യകഥകൾക്ക് പിന്നാലെ പോയത് കൊണ്ടാവില്ല. വിജ്ഞാന വിശ്വാസ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിലേക്ക് വെളിച്ചം വീശിയ വിശുദ്ധ വിപ്ലവത്തിന്റെ സന്ദേശവാഹകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് മടങ്ങണം. പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബഹുമുഖ പ്രതിഭയാണ്. പ്രവാചകൻ എന്നതിലുപരി വിദ്യാർത്ഥിയാണ്, അധ്യാപകനാണ്, ഭർത്താവ്, ഡോക്ടർ, ശാസ്ത്രജ്ഞൻ തുടങ്ങിയ വിവിധ മേഖലകളിൽ മികച്ച വ്യക്തി പ്രഭാവമാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. സ്ത്രീകൾക്ക് വേണ്ടി ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട സ്ത്രീ വിമോചകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അമേരിക്കയിലെ പ്രശസ്ത ജഡ്ജ് പ്രിയേറി ക്രോബസ്റ്റ് പറയുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ വിമോചകൻ അത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്നറിഞ്ഞാൽ കൊന്നു കുഴിച്ചു മൂടിയിരുന്ന കാലഘട്ടത്തിലാണ് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീയുടെ കൈ പിടിച്ചുയർത്തിക്കൊണ്ടുവന്ന് സ്ത്രീ വീടിന്റെ ഐശ്വര്യമാണ്, സ്ത്രീകളെ നിന്ദിക്കരുതെന്ന് പഠിപ്പിച്ചത് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പ്രവാചകനെ നാം ഒരു അധ്യാപകനായി വീക്ഷിക്കുകയാണെങ്കിൽ സ്വഹാബികൾക്ക് വിജ്ഞാനം പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ലോകത്ത് ആദ്യമായി സാക്ഷരതാ പദ്ധതി കൊണ്ടുവന്നത് പ്രവാചകനാണ്. യുദ്ധ തടവുകാരെ കൊണ്ട് 10 നിരക്ഷരകൾക്ക് വിജ്ഞാനം കൊടുക്കുക എന്ന പദ്ധതി കൊണ്ടുവരികയോടുകൂടി പ്രവാചകനാണ് ഇവിടെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ചതും. സൈന്യാധിപൻ എന്ന നിലയ്ക്ക് പ്രവാചകനെ നോക്കുകയാണെങ്കിൽ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് പോകുമ്പോൾ യോദ്ധാക്കളോട് പറയും, നിങ്ങൾ സ്ത്രീകളെ ആക്രമിക്കരുത്, കുട്ടികളെ ആക്രമിക്കരുത്, വയസ്സായവരെ ആക്രമിക്കരുത്, അതുപോലെ തന്നെ നിങ്ങൾ ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ നശിപ്പിക്കരുത് എന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. ഇതേപോലെ ഒരു മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച ഒരു സൈന്യാധിപനെയും നമുക്ക് ലോക ചരിത്രത്തിൽ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ പ്രവാചക നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിദ്യാർത്ഥിയാണ്. ജിബ്രീലിൽ നിന്ന് വഹി സ്വീകരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതേപോലെ തന്നെ ഒരു മികച്ച ഭർത്താവാണ്. 11 ഭാര്യമാരുണ്ടായിട്ട് പോലും ഒരാൾക്ക് പോലും പ്രവാചകനെ കുറിച്ച് ഒരു പരാതി പോലും പറയാനുണ്ടായിരുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഉപസമഹരിക്കുന്നു. വാഹദ ദേവാനൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.